പതിനാലാം നിയമസഭയുടെ അവസാന നിയമസഭാ സമ്മേളനം പൂർത്തിയായി 232 ദിവസങ്ങളിലാണ് സഭ സമ്മേളിച്ചത്. പേപ്പർലെസ് നിയമസഭ, സഭാ ടി വി തുടങ്ങി ജനാധിപത്യത്തിന്റെ പുതിയ വാതായനങ്ങളാണ് പതിനാലാം നിയമസഭ ജനങ്ങൾക്ക് സമ്മാനിച്ചത്. അടുത്ത സഭയിൽ തിരിച്ചെത്തട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടാണ് സ്പീക്കർ പി ശ്രീരാമകൃഷ്ണൻ സാമാജികരോട് യാത്ര പറഞ്ഞത്. ഗവർണറുടെ നയപ്രഖ്യാപനത്തോടെയാണ് പതിനാലാം നിയമസഭയുടെ 11 ദിവസം നീണ്ടുനിന്ന 22-ാം സമ്മേളനം ആരംഭിച്ചത്. അതിനിടയിൽ ഒരംഗത്തെ സഭയ്ക്കു നഷ്ടമായി. കെ വി വിജയദാസിന്റെ അപ്രതീക്ഷിത വിയോഗം നിയമസഭയെ ദുഃഖത്തിലാഴ്ത്തുന്നതായിരുന്നു. അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളുമായി സ്പീക്കർക്കെതിരായ പ്രമേയം പ്രതിപക്ഷം നിയമസഭയിൽ അവതരിപ്പിച്ചത് തെറ്റായ കീഴ്വഴക്കമുണ്ടാക്കി. അവസാന ഒരു വർഷം സഭ ചേരുന്നത് കോവിഡ് തടസ്സപ്പെടുത്തിയിട്ടും കഴിഞ്ഞ നിയമസഭാ സമ്മേളനങ്ങളെക്കാൾ 16 സെഷനുകൾ കൂടുതലുണ്ടായത് ജനാധിപത്യത്തിന്റെ പുത്തൻ പാഠമായി മാറി. 2005 ശേഷമുള്ള ആദ്യത്തെ അവിശ്വാസ പ്രമേയത്തിനും 14-ാം നിയമസഭാ സമ്മേളനം സാക്ഷിയായി. എന്നാൽ അവിശ്വാസ പ്രമേയം അമ്പേ പരാജയപ്പെടുകയായിരുന്നു. നിയമസഭയുടെ രൂപവും ഭാവവും ഈ കാലയളവിൽ മാറി. ഈ നിയമസഭ എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ സ്പീക്കർ പി ശ്രീരാമകൃഷ്ണന് കഴിഞ്ഞു. 7 നിയമസഭാ അംഗങ്ങളാണ് ഈ കാലയളവിൽ വിടവാങ്ങിയത്. 80-ഓളം നിയമനിർമ്മാണത്തിന് സഭ വേദിയായി. 172 അടിയന്തര പ്രമേയ നോട്ടീസുകൾക്കും 6 അടിയന്തര പ്രമേയ ചർച്ചകൾക്കും നിയമസഭ സാക്ഷിയായി. പൗരത്വ ഭേദഗതി നിയമത്തിനും കാർഷിക നിയമങ്ങൾക്കുമെതിരെ പ്രമേയം പാസാക്കി കേരളം രാജ്യത്തിന് മാതൃകയായി. അടുത്ത സഭയിൽ തിരിച്ചെത്തട്ടെ എന്നാശംസിച്ചാണ് സ്പീക്കർ പി ശ്രീരാമകൃഷ്ണൻ സാമാജികരോട് യാത്ര പറഞ്ഞത്. ഈ സഭയിൽ കണ്ട എല്ലാ മുഖങ്ങളും അടുത്തു വരാനിരിക്കുന്ന സഭയിലും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും ഊഷ്മളമായ ആശംസകൾ. ഓർഡർ ഓർഡർ, സഭ അനിശ്ചിതകാലത്തേക്ക് പിരിയുന്നു. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.